മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സന്തോഷകരമായ ഒരു അറിയിപ്പ് പ്രധാനമന്ത്രിയിൽ നിന്നും എത്തിയിരിക്കുകയാണ് അഞ്ചു വർഷത്തേക്ക് സൗജന്യമായി റേഷൻ വിതരണം ചെയ്യുന്നതിന്റെ വമ്പൻ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾക്കും സൗജന്യമായി റേഷൻ കടയിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അഥവാ പി എം ജി കെ എ വൈ പദ്ധതി ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ സൗജന്യ റേഷൻ വിതരണ സ്കീം അവതരിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ പി എം ജി കെ എ വൈ സ്കീം പ്രകാരം അഞ്ച് കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ് കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും നൽകിയിരുന്നു ഓരോ കുടുംബത്തിനും ഒരു കിലോ കടല സൗജന്യമായും അഞ്ചു മാസം വിതരണം ചെയ്തിരുന്നു രാജ്യത്തെ എൺപത് കോടിയോളം ജനങ്ങൾക്ക് ഈ സൗജന്യ റേഷൻ ലഭിച്ചിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് കോവിഡ് പ്രതിസന്ധി കാലം വന്നത് അതേ തുടർന്ന് പി എം ജി കെ വൈ സ്കീം വീണ്ടും നീട്ടി നൽകിയിരുന്നു സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവർ പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും കോവിഡ് പ്രതിസന്ധി കാലത്ത് സൗജന്യ റേഷൻ നൽകുന്നതിനായി ലോക്ഡൌണിന് തൊട്ടുപിറകെയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ധനമന്ത്രി നിർമല സീതാരാമൻ പ്രഖ്യാപിച്ചത് ഇപ്പോൾ മറ്റൊരു പൊതു തെരഞ്ഞെടുപ്പ് കാലം അടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ വിതരണ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന അടുത്ത അഞ്ചു വർഷം കൂടി നീട്ടുന്നതിനായുള്ള പ്രഖ്യാപനം ഇപ്പോൾ പ്രധാനമന്ത്രിയിൽ നിന്നും എത്തിയിരിക്കുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ പ്രചാരണങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ ഇലക്ഷനും കളമൊരുക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നിലവിലെ സൗജന്യ റേഷൻ പദ്ധതിയുടെ കാലാവധി അടുത്ത മാസം ഡിസംബറിൽ കഴിയുമെങ്കിലും പി എം ജി കെ എ വൈ പദ്ധതി അടുത്ത അഞ്ചു വർഷം കൂടി തുടരുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് രാജ്യത്തെ എൺപത് കോടിയോളം ജനങ്ങളുടെ വീടുകളിൽ അടുപ്പുകൾ എന്നും കത്തിക്കൊണ്ടിരിക്കുമെന്ന മോദിയുടെ ഉറപ്പാണിതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് റാറിയിൽ സംസാരിക്കവെയായിരുന്നു പ്രഖ്യാപനം എൺപത് കോടിയോളം പേർക്കായി സൗജന്യ റേഷൻ പദ്ധതി അഞ്ചു വർഷം കൂടി നീട്ടുന്നതോടെ രണ്ട് ലക്ഷം കോടി രൂപയുടെ അധിക ചിലവാണ് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റിന് ഇതുമൂലുണ്ടാവുക ഭക്ഷ്യഭദ്രതാ പദ്ധതി പ്രകാരം നിലവിൽ എൺപത്തിയൊന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം പേർക്കാണ് സൗജന്യ റേഷൻ രാജ്യത്ത് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പ്രതിസന്ധി കാലത്ത് ആരംഭിക്കുന്ന പി എം ജി കെ എ വൈ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി അവസാനിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ജനുവരിയിലാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ പദ്ധതി പ്രകാരം അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡുകാർക്കും പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്സ് അഥവാ പിങ്ക് റേഷൻ കാർഡുകാരും അടങ്ങുന്ന മുൻഗണനാ വിഭാഗം വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിൽ നൽകിയിരുന്ന അരിവിഹിതം പൂർണ്ണമായി സൗജന്യമാക്കി പുതിയ പദ്ധതി നടപ്പാക്കിയത് ഒരു വർഷത്തേക്കായിരുന്നു അത് പ്രഖ്യാപിച്ചിരുന്നത് അതനുസരിച്ച് മഞ്ഞ കാർഡുടമയ്ക്ക് മുപ്പത് കിലോ വരിയും അഞ്ചു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കേരളത്തിൽ അത് മൂന്ന് കിലോ ഗോതമ്പും രണ്ട് കിലോ ആട്ടയുമായാണ് നൽകുന്നത് ആട്ടയാക്കുന്നതിനായി ഏഴ് രൂപയും വാങ്ങുന്നുണ്ട് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും പദ്ധതി നീട്ടുമ്പോൾ കേരളത്തിലെ നാൽപ്പത്തി പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷത്തോളം വരുന്ന മഞ്ഞ പിങ്ക് കാർഡുകളിൽ അംഗങ്ങളായ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തോളം പേർക്ക് സൗജന്യ റേഷൻ ലഭിക്കും നിലവിൽ കുറേ വർഷങ്ങളായി എത്ര പാവപ്പെട്ടവരായ ായാലും റേഷൻ കാർഡിനപേക്ഷിക്കുമ്പോൾ വെള്ളക്കാർഡാണ് പുതിയതായി ലഭിക്കുക മുൻഗണനാ കാർഡായ മഞ്ഞ പിങ്ക് എന്നിവയ്ക്ക് അവർ അർഹതയുണ്ടെങ്കിൽ കാർഡ് തരം മാറ്റുന്നതിനായി അവർ പിന്നീട് അപേക്ഷ നൽകുകയാണ് വേണ്ടത് ഇത്തരത്തിൽ കാർഡ് മാറുന്നതിനായുള്ള അപേക്ഷ കഴിഞ്ഞ മാസം ഒക്ടോബർ മുപ്പത് വരെ സ്വീകരിച്ചിരുന്നു അപേക്ഷിക്കുവാൻ കഴിയാതിരുന്നവർക്ക് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ എല്ലാ റേഷൻ കടകളിലും സ്ഥാപിക്കുന്ന തെളിമ ഡ്രോപ്പ് ബോക്സിൽ ഇതിനായുള്ള അപേക്ഷകൾ ഇടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻസുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക